നാലാം ക്ലാസ്സുകാരിയായ ദേവി മോൾക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരുപാടുണ്ട്. പക്ഷേ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അപൂർവമായ ജനിതക രോഗം ബാധിച്ചു. രോഗം മൂർച്ഛിക്കാതിരിക്കാൻ ഉടൻ ചികിത്സ നടത്തണം. എന്നാൽ ലക്ഷങ്ങളുടെ ചികിത്സാ ചെലവ് കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതാണ്. എല്ലാ ദിവസവും സ്കൂളിൽ പോകണം ദേവിമോൾക്ക്. വേദനയില്ലാതെ, മാസ്ക് ഇടാതെ, കൂട്ടുകാരോടൊത്ത് കളിച്ച് ചിരിച്ച് നടക്കണം. പഠിച്ച് വലിയ ടീച്ചറാവണം. ആഗ്രഹങ്ങളേറെയാണ്, പക്ഷേ വേദന ഒന്നിനും സമ്മതിക്കുന്നില്ല. വേദന എടുക്കും, നീര് വരും, ആഹാരം കഴിക്കാൻ പറ്റൂല, വെള്ളം കുടിക്കുമ്പോൾ വേദന എടുക്കും. ഷാക്മാൻ ഡയമണ്ട് സിൻഡ്രോം, അതാണ് ഈ 10 വയസ്സുകാരിക്ക് ബാധിച്ച അപൂർവ ജനിതക രോഗം. വായിൽ തടിപ്പുകളുണ്ടായി മോണവലിഞ്ഞ് പല്ലുകൾക്കും മറ്റും ബലമില്ലാതാകുന്ന അവസ്ഥ. വേദന തുടങ്ങിയാൽ പിന്നെ അതികഠിനമായ വേദനയാണ്. മാസത്തിൽ 2 തവണ വായയ്ക്കകത്തും മോണയുടെ വശങ്ങളിലും ഇത്തരത്തിൽ തടിപ്പുകൾ രൂപപ്പെടും. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. കൊച്ചിന് ആഹാരം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നല്ല വേദന വരും, നീരും വരും. അവക്ക് അന്നേരം സ്കൂളിലൊന്നും പോകാനും പറ്റില്ല. അവക്ക് ഒന്നുമില്ല, ഉള്ളതൊക്കെ വിറ്റും പുറക്കേനെ നമ്മൾ 5 വർഷം കൊണ്ട് അവളെ ട്രീറ്റ്മെൻറ്റ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നും നിവർത്തിയില്ല നമ്മളടുത്ത്. 5 വയസ്സിലാണ് രോഗം തിരിച്ചറിഞ്ഞത്. മജ്ജ മാറ്റി വയ്ക്കൽ മാത്രമാണ് ഏക പോംവഴി. അച്ഛനിൽ നിന്നുമാണ് മജ്ജ സ്വീകരിക്കുന്നത്. ചികിത്സ നടത്തുന്ന വെല്ലൂർ മെഡിക്കൽ കോളേജ് അധികൃതർ ശസ്ത്രക്രിയ എത്രയും വേഗം നടത്തണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ചികിത്സയ്ക്കുള്ള 25 ലക്ഷം രൂപ കണ്ടെത്താൻ പാടുപെടുകയാണ് ഈ 4 അംഗ കുടുംബം. എൻ്റെ കൊച്ചിന് ചികിത്സയ്ക്ക് 25 ലക്ഷം രൂപ ഇത്രയും ഭീമമായി തുക എന്നെ കൊണ്ട് സാധിക്കാത്തതാണ്. അതുകൊണ്ട് സുമനസ്സുകളുടെ സഹായം ഞാൻ തേടുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ദേവിമോളെയും ചേർത്ത് പിടിച്ച് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. തിരുവനന്തപുരം. സുമനസ്സുകൾ സഹായിക്കുമെന്ന വിശ്വാസം.